ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. മാതാപിതാക്കൾ അധ്യാപകരും. ഈ വാക്കുകൾ എന്റേതല്ല. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച് രക്തസാക്ഷിത്വം വരിച്ച ഇന്ത്യ രാഷ്ട്രത്തിന്റെ മഹാത്മാവായ ഇന്ത്യ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധിയുടേതാണ്. അതെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഈ ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയാണ് കടമ്പാട്ടുകോണം SKV ഹൈസ്കൂൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ചടങ്ങിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഞാനാണ്. വളരെയധികം സന്തോഷപൂർവ്വം ഞാൻ ആ പദവി ഏറ്റെടുക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി സ്കൂളിലെ 8A വിദ്യാർത്ഥിനിയായ ഭദ്ര BL ക്ഷണിച്ചു കൊള്ളുന്നു. ഇന്ത്യയുടെ ഭാവി ഗാന്ധി കണ്ടത് നമ്മൾ വിദ്യാർത്ഥികളിലായിരുന്നു. വിദ്യാലയങ്ങളിൽ നിന്നും കലാശാലകളിലും നിന്നും ഇറങ്ങി പൊതുജീവിതത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഈ ലോകത്തിലെ ദരിദ്ര ജനങ്ങളെ രക്ഷിക്കാൻ ഗാന്ധി കണ്ടിരുന്നത്. ഗാന്ധി മാർഗം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഇറങ്ങി. ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഐശ്വര്യ ശ്രീകുമാറിനെ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രഥമ അധ്യാപകൻ RK ഉദയകുമാർ സ്വാമിയും, ഈ ചടങ്ങിലും മാന്ത്രിക സ്പർശവുമായി എത്തുന്ന ഷാജി സ്വാമിയും, ഗാന്ധിജയന്തിയുടെ സന്ദേശം നൽകുന്ന അജയ് സ്വാമിയും, പ്രഭാഷണം നടത്തുന്ന ഇന്ദ്രജിത്തിനെയും, പോസ്റ്റർ രചന നടത്തുന്ന ആര്യയും, കവിതാലാപം നടത്തുന്ന ശ്രീലക്ഷ്മിയും, ആത്മകഥ അവലോകനം നടത്തുന്ന ഗായത്രിയെയും, ഭക്തജനം രേഖപ്പെടുത്തുന്ന നവീനപ്രിയയും, നന്ദി പ്രകാശിപ്പിക്കുന്ന നന്ദനെയും, അധ്യാപകരെയും മറ്റു സുഹൃത്തുക്കളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മത്തിനായി ബഹുമാനപ്പെട്ട സ്കൂളിന്റെ പ്രഥമ അധ്യാപകൻ ശ്രീ RK വിജയകുമാർ സാർ അവരെ ആദരപൂർവ്വം അഭിമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഈ കോവിഡ് കാലത്ത് ഓൺലൈനിൽ കൂടെ ഗാന്ധിയുടെ ജന്മദിനാഘോഷം നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നു. ഗാന്ധിജിയുടെ ആദർശങ്ങളും അതേ തന്നെ ജീവിത മൂല്യങ്ങളും ഇന്ന് ലോകത്തിൽ വളരെയധികം വിലയേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം അത് നമ്മുടെ ഓരോ പൗരന്മാരും ഓരോ കുട്ടികളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗാന്ധിജയന്തി ആഘോഷം നിങ്ങൾക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവരും ഇത് കാണണമെന്നും ഇതിൽ ഭാഗമാക്കാവണമെന്നും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ തരുന്നു. നന്ദി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഗാന്ധിജി, ജീവിതത്തെ സന്ദേശമാക്കിയ ബാപ്പുജി, ഈ ദിനത്തിൽ ഗാന്ധിജയന്തി ദിന സന്ദേശം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി സ്കൂൾ ഗാന്ധി ദർശൻ ക്ലബിന്റെ കൺവീനറും സാമൂഹിക ശാസ്ത്ര അധ്യാപകനുമായ ശ്രീ അജയ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് സംശയരഹിതമായി നമുക്ക് പറഞ്ഞു തന്ന മഹാത്മാവിന്റെ ജീവിതപാതയിൽ കൂടി സഞ്ചരിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗാന്ധിയൻ ആദർശങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് വരുന്ന തലമുറയോടുകൂടി പറഞ്ഞുകൊണ്ടും ഗാന്ധിജയന്തി ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി. ഒരു മാജിക് അവതരിപ്പിക്കുന്നതിനായി ഇന്ദ്രജാലത്തിന്റെ കൈപിടിച്ച് അധ്യാപനത്തിന്റെ കൂട്ടുപിടിച്ച് വിസ്മയങ്ങൾ തീർത്ത ബഹുമാനപ്പെട്ട ഷാജു TR സാറിനെ ക്ഷണിക്കുന്നു. ഗാന്ധി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശയവും ജീവിതവും പൂർണ്ണമായി വെളിവാക്കാൻ വാക്കുകൾ പര്യാപ്തമല്ല. ഒരു പ്രഭാഷണം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായി സ്കൂളിലെ 9th ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദ്രജിത്തിനെ ക്ഷണിക്കുന്നു. ഞങ്ങളെ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഗാന്ധി ഇന്ത്യയുടെ വീരപുത്രൻ. ലാളിത്യത്തിന്റെയും അഹിംസയുടെയും പുതിയ വാതാനങ്ങൾ തുറന്നിട്ടുകൊണ്ട് ലോകത്തിന് ഉണർവേകിയ മഹാൻ. സത്യസന്ധതയെ പടമാളാക്കി ദൃഢനിശ്ചയത്തിന്റെ പാഠങ്ങൾ സ്വജീവിതത്തിലൂടെ അനാവരണം ചെയ്ത ആ മഹാത്മാവിന്റെ 152nd ജന്മദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. സമാധാനത്തിന്റെ പാത വെട്ടിത്തെളിച്ചുകൊണ്ട് അഹിംസയും സത്യാഗ്രഹവും ആയുധമാക്കിക്കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുമുട്ടിച്ച അദ്ദേഹത്തിന് മുന്നിൽ ആദരവോടെ പ്രണമിക്കാം. കാലം ഓരോന്ന് കഴിയുമ്പോഴും പ്രാധാന്യം ഏറിവരുന്ന ഗാന്ധിയൻ ആദർശങ്ങളെ മുറുകെ പിടിക്കാൻ ഇനിയും ഒട്ടും വൈകിക്കൂടാ എന്ന് നാം ഓരോരുത്തരും അറിയേണ്ടതാണ്. കൂട്ടുകാരെ, നാം ഓരോരുത്തരും ഗാന്ധിജിയെ അടുത്തറിയണം. ഗാന്ധിയൻ ആദർശങ്ങളെ
പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഗാന്ധി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ഒരു കവിതാലാപനത്തിനായി ശ്രീലക്ഷ്മിയെ ക്ഷണിക്കുന്നു. ഗാന്ധിജിയുടെ 151-ാം ജന്മദിനമായ ഇന്ന് ഗാന്ധിജയന്തി ദിനവുമായി ബന്ധപ്പെട്ട ഒരു മഹത്വചനം നിങ്ങളുമായി പങ്കുവെക്കാനായി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നവീന പ്രിയയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഐക്യരാഷ്ട്രസഭ അഹിംസാ ദിനമായി ആചരിക്കുന്ന മഹാത്മാവിന്റെ ജന്മദിവസമായ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ മഹത്വവും സാമൂഹ്യ പുരോഗതിയും അതിൻ്റെ മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിൽ നിർണയിക്കാം. വിദ്യാഭ്യാസം ദാരിദ്ര്യത്തിനെതിരെയുള്ള ഇൻഷുറൻസ് ആണ്. നാളെ തന്നെ മരിച്ചേക്കാം എന്ന് കരുതി തന്നെ ഇന്ന് ജീവിക്കുക. എന്നാൽ എന്നും ജീവിച്ചിരിക്കും എന്ന് കരുതി തന്നെ നാം പഠിക്കുക. നന്ദി. വാക്കുകൾക്ക് അതീതമായ പലതിനെയും വരിതിയിലാക്കാൻ വരകൾക്ക് കഴിവുണ്ട്. ഗാന്ധിയൻ ആദർശങ്ങളും ആശയങ്ങളും വാക്കുകൾക്ക് അതീതമാണ്. ഗാന്ധിയൻ ആശയങ്ങൾ വരകളിലൂടെ അവതരിപ്പിച്ച ഒരു പോസ്റ്റർ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനായി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആര്യയെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. തൻ്റെ ജീവിതം സത്യാന്വേഷണ പരീക്ഷണമായി കണ്ട ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇതിൻ്റെ ഒരു ലഘു അവലോകനവുമായി എത്തുന്നു സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗായത്രി ബി എൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ലോകം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പോലീസും ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും ലോകം ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്ന് COVID-19 പോരാടുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്വന്തം ജീവിതം തന്നെ സന്ദേശമായി നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മദിനം വന്നെത്തുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. 1927-ലാണ് നവജീവൻ ട്രസ്റ്റ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഗുജറാത്തി ഭാഷയിൽ രചിച്ച ഈ കൃതി അനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലേക്ക് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വിവർത്തനം ചെയ്തത് ഡോക്ടർ ജോർജ് ഇരുമ്പയമാണ്. ഗാന്ധിജി തന്റെ ആത്മകഥയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ലക്ഷ്യം ഞാൻ എത്ര നല്ലവനാണെന്ന് കാണിക്കുകയല്ല, സത്യാഗ്രഹ ശാസ്ത്രത്തിൽ ഞാൻ നടത്തിയ പരീക്ഷണങ്ങൾ വിവരിക്കുകയാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ വായിച്ചിരിക്കേണ്ട ഒരു മഹത്തായ പുസ്തകമാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. താങ്ക്സ്. നന്ദി അറിയിക്കുന്നതിനായി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നന്ദനയെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. COVID-19 എന്ന മഹാമാരി പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ പരിപാടികളും ചുരുങ്ങിയ രീതിയിലാണ് നാം ഇവിടെ നടത്തുന്നത്. ഞാനിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഗാന്ധിജിയെ ആഘോഷിക്കാനാണ്. ഇന്ന് എനിക്ക് ഇവിടെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്നത് ഒത്തുചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ്.
ഇവിടെ ഈ ഒരു പരിപാടിയിൽ ഒത്തുചേർന്ന എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും എന്റെ സ്കൂളിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു.